ശംശുഹായിക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിന് ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, എല്ലാവർക്കും കർത്താവിന്റെ സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. യേശുവിന്റെ പുസ്തകം 40-ാം അധ്യായം 30-ും 31-ും തിരുവചനം. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയുമില്ല. ഈ ഒരു വചനം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. എല്ലാവരെയും ഈ ഒരു വിശ്വാസ പരിശീലനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഈശോയോട് സംസാരിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവനായ ഈശോയെ, അങ്ങനെ പരിശുദ്ധാത്മാവിനെ അയച്ച് എൻ്റെ ഹൃദയം നവീകരിക്കണമേ. ഞാനിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാനും അവ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അനുഗ്രഹിക്കണമേ. വരുന്നാളുകളിൽ കൂടുതൽ പ്രാർത്ഥിച്ചും വിശുദ്ധിയിലായിരുന്നു കൊണ്ടും നന്മ ചെയ്തുകൊണ്ടും ഈശോന്റെ വചനത്തിന് ശക്തമായിട്ടുള്ള ഒരു സാക്ഷ്യമായി മാറുവാൻ അവിടുന്ന് തന്നെ അനുഗ്രഹിക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാപിതാക്കളെയും സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപ നിറഞ്ഞവളെ, ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും ഈശോയുടെ സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമേ. ആമേൻ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പുതിയൊരു പാഠമാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാനെ കുറിച്ച് ആണ് നമ്മൾ പഠിക്കുന്നത്. സ്നാപക യോഹന്നാനെ കുറിച്ച് നമുക്ക് കുറച്ചൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ നമ്മൾ സ്നാപക യോഹന്നാനെ കുറിച്ച് പഠിക്കുമ്പോൾ BC 8-ാം നൂറ്റാണ്ടിൽ ഏശയ്യ പ്രവാചകൻ സ്നാപക യോഹന്നാനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 8-ാം നൂറ്റാണ്ടിലാണ്, BC 8-ാം നൂറ്റാണ്ടിലാണ് സ്നാപക യോഹന്നാൻ തന്റെ പ്രവാചക ദൗത്യം പൂർത്തീകരിക്കുന്നത്. അന്ന് സ്നാപക യോഹന്നാനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ക്രിസ്തുവിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സ്നാപക യോഹന്നാനെ കുറിച്ച് ഏശയ്യ വളരെ വ്യക്തമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. എന്താണ് പറയുന്നത്, നമുക്ക് വായിക്കാം. അതിനെ കുറിച്ച്, ഒരു സ്വരം ഉയരുന്നു മരുഭൂമിയിൽ, കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമഗ്രമാകും, കർത്താവിന്റെ മഹത്വം വെളിപ്പെടും, മർത്തരെല്ലാം ഒരുമിച്ച് അത് ദർശിക്കും, കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. അപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ശക്തനായിട്ടുള്ള, അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനായ ഒരു വ്യക്തിയായിരുന്നു സ്നാപക യോഹന്നാൻ. കർത്താവിന്റെ സന്നിധി വലിയവനായിരുന്നു അവൻ. അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞത്, സ്ത്രീകളേക്കാൾ വലിയവൻ യോഹന്നാനേക്കാൾ വലിയവനെ, സ്ത്രീകൾ ജനിച്ചവർ യോഹന്നാനേക്കാൾ വലിയവനില്ലെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയവനായിരുന്നു, പൊക്കത്തിലാണ് അല്ല, കർത്താവിനെ സ്നേഹിക്കുന്നതിൽ, കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുന്നതിൽ, കർത്താവിന് വേണ്ടിയിട്ട് മരിക്കുന്നതിൽ അവൻ പൂർണമായിട്ടും കർത്താവിനെ യോജിച്ചവനായിരുന്നു. പൂർണമായിട്ടും യേശുവിലേക്ക് കൊടുത്തു കിട്ടിയായിരുന്നു സ്നാപക യോഹന്നാൻ. ആ സ്നാപക യോഹന്നാനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഇപ്പോള് ഹെരോദസ് യൂദയുടെ രാജാവായിരുന്ന സമയത്ത്, ആ കാലത്ത് അബിയായുടെ ഗണത്തിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു സക്കറിയ എന്ന പുരോഹിതൻ. അപ്പൊ അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. അപ്പൊ അഹ്റോന്റെ, അത് ആ സമയത്ത് തന്നെ അഹ്റോന്റെ പുത്രിമാരിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു എലിസബത്ത്. അപ്പൊ ഇവര് തമ്മിൽ വിവാഹം ചെയ്ത് അനേകം വർഷങ്ങളായിട്ട് ജീവിക്കുകയായിരുന്നു. അവർ വൃദ്ധരായിരുന്നു. നമ്മളെ
അപ്പോള് സഹേരയുടെ ജോലി എന്തായിരുന്നു? അവൻ ദേവാലയത്തിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതൻ ആയിരുന്നു. അങ്ങനെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ വിവാഹത്തിന് ശേഷം അനേകം വർഷങ്ങളായിട്ട് ജീവിക്കുന്നു, പക്ഷെ അവർക്ക് മക്കള് ഉണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. അങ്ങനെ അവർ വലിയൊരു വേദനയിലൂടെ വലിയൊരു സങ്കടത്തിലൂടെ, കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അവസ്ഥ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ. നമ്മുടെ നാട്ടില് കുഞ്ഞുങ്ങളില്ലാത്ത ഒത്തിരി സഹോദരങ്ങൾ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. എലിസബത്തിനെ അല്ലെങ്കിൽ കന്നയ്ക്ക് കർത്താവ് കുഞ്ഞുങ്ങൾ നൽകിയെങ്കിൽ അവർക്കും കർത്താവ് കുഞ്ഞുങ്ങൾ നൽകും. അതുകൊണ്ട് നിരന്തരം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങൾ നൽകുവാനായിട്ട്. അങ്ങനെ എലിസബത്ത് വലിയ വേദന, അതായത് ആൾക്കാരുടെ മുമ്പിൽ കുഞ്ഞുങ്ങളില്ലാത്ത വേദന കാരണം വലിയ അപമാനത്തിലും വലിയ സങ്കടത്തിലേക്ക് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എലിസബത്ത്. പക്ഷെ അവർ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കാനായിട്ട് അവർ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ മുമ്പിൽ അവർ നീതിനിഷ്ഠരും അതുപോലെ തന്നെ കുറ്റമറ്റവരും കൽപ്പനകൾ പാലിക്കുന്നവരും അനുസരിക്കുക അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരുന്നു എലിസബത്തും സഖറിയയും. അപ്പോള് ഈ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു വേദനയിലൂടെ, കുഞ്ഞുങ്ങളില്ലാത്തൊരു വേദനയിലൂടെ നീറി നീറി ജീവിക്കുമ്പോഴും എന്ത് ചെയ്തു? അവർ കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും കുറ്റമറ്റ രീതിയിൽ നീതിനിഷ്ഠയോടുകൂടി പ്രവർത്തിച്ച് അനുസരിച്ച് ജീവിച്ചവരായിരുന്നു ഈ ഒരു ദമ്പതികൾ. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ അവരുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെയാണ് സഖറിയ യേശു സഖറിയ ദേവാലയത്തിലെ ധൂപസമർപ്പണത്തിനായിട്ട് കുറി വീണു. അങ്ങനെ സഖറിയ ദേവാലയത്തിൽ ചെന്ന് ദൈവത്തിന് ധൂപം സമർപ്പിക്കുന്ന സമയത്ത് ആ ധൂപപീഠത്തിന്റെ വലതുവശത്ത് ഗബ്രിയേൽ മാലാഹ സഖറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അപ്പോൾ അവർ ഇത് കണ്ട് അവൻ അസ്വസ്ഥനായി, അവൻ ഭയപ്പെട്ടു. സഖറിയ ഭയപ്പെടുകയും അസ്വസ്ഥനാവുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സഖറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹനൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാവും, അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേർ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടിയിട്ട് ഒരുക്കാനും ഏലിയയുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി അവൻ കർത്താവിന് മുമ്പേ പോകും. അപ്പോൾ ഈ ഒരു സദ്വാർത്ഥയാണ് സഖറിയയ്ക്ക് ഗബ്രിയേൽ മാലാഹ നൽകുന്നത്. സഖറിയ പറഞ്ഞു പറഞ്ഞു എന്റെ ഭാര്യ പ്രായമേറിയതാണ്, ഞങ്ങൾ വൃദ്ധരാണ്, ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുവാനോ കുഞ്ഞിനെ പ്രസവിക്കുവാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞത്, അതൊരു ചെറുപ്പ പ്രായമാണ്. അല്ല, ഇവരാണെങ്കിൽ വന്ധ്യയാണ്, ഇവര് പ്രായം കഴിഞ്ഞ് വൃദ്ധരായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം സഖറിയ മാലാഹയോട് ഗബ്രിയേൽ മാലാഹയോട് പറഞ്ഞപ്പോഴും മാലാഹ എന്തു പറഞ്ഞു? നീ എന്റെ വാക്ക് അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി മാറും, നിനക്ക് നീ സംസാരശേഷി ഉണ്ടാകത്തില്ല, നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ട് നീ ഒരു മൂകനായിട്ട് മാറും എന്ന് പറഞ്ഞുകൊണ്ട് മാലാഹ ദേവസ്വനത്തിലേക്ക് തിരികെ പോകുന്നു. അങ്ങനെയാണ് എലിസബത്ത് ഗർഭിണിയായിട്ട് മാറുന്നത്. 5 മാസം വരെ അവൾ ആരോടും സംസാരിക്കുകയോ ഈ ഒരു കാര്യം പുറത്തു പറയുകയോ ചെയ്തില്ല. അങ്ങനെ അവൾ എന്തു പറഞ്ഞു? മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചിരിക്കുന്നു. മനുഷ്യരുടെ മുമ്പിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു വേദന
മനുഷ്യരുടെയിൽ ആ ഒരു അപമാന കർത്താവ് നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് എലിസബത്ത് ഉച്ചത്തിൽ പറഞ്ഞു. അങ്ങനെയാണ് എലിസബത്ത് മാതാവ് സന്ദർശിക്കുന്നത്. മാതാവ് സന്ദർശിക്കുമ്പോൾ അകലെയായിരിക്കുമ്പോൾ തന്നെ എലിസബത്ത് പറഞ്ഞു, എന്ത് പറഞ്ഞു, മാതാവിനെ പ്രഘോഷിക്കുന്നു. മാതാവിനെ പ്രഘോഷിക്കുന്ന എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് ഇവിടെ നിന്നാണ്. അതിനെ പറഞ്ഞു, ഈ സ്ത്രീകൾ അനുഗ്രഹീതയാണ്, അതിന്റെ ഉദരഫലം അനുഗ്രഹീതം. ഉദരത്തിലാരുണ്ട്? മാതാവിന്റെ ഉദരത്തിലാരുണ്ട്? ഈശോയുണ്ട് അല്ലേ? അപ്പൊ നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കുന്നു. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന് എന്ന് മനോഹരമായിട്ട് മാതാവിനെ പ്രഘോഷിക്കുന്ന ഒരു ഉത്സവത്തിന് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ വചനമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ കൃത്യസ്ഥമാക്കുക. അപ്പോൾ മാതാവിന്റെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം എലിസബത്തിനെ ലഭിച്ചപ്പോൾ തന്നെ എലിസബത്തിന്റെ ഉദരത്തില് യോഹന്നാൻ എന്ത് ചെയ്തു? ആ കുതിച്ചു ചാടി ഈ സന്തോഷം കൊണ്ട്. തന്റെ അടുത്ത് ആര് നിൽപ്പുണ്ട്? ഈശോയും ഈശോയുടെ അമ്മ മാതാവും നിൽപ്പുണ്ടെന്നുള്ള ബോധ്യം അനുഭവപ്പെട്ടപ്പോ തന്നെ എലിസബത്തിന്റെ ഉദരത്തില് ശിശു, അത് ആരാണ്? യോഹന്നാൻ. അവൻ കുതിച്ചു ചാടി, സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. അങ്ങനെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അവര് സ്നാപക യോഹന്നാൻ. അത്ര കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെ എലിസബത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവൻ എന്ത് പേരിടണമെന്ന് അവർ സഖറിയായിട്ട് ചോദിച്ചു. അതായത് എലിസബത്ത് പൂർണ്ണമായിട്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകി. അപ്പൊ ആ കുഞ്ഞിന് പേരിടണം അല്ലെ? സഖറിയായിട്ട് അവൻ സംസാരശേഷി നഷ്ടപ്പെട്ട് കിട്ടിയായിരുന്നു ആര്? സഖറിയ. അങ്ങനെ സഖറിയയോട് അവർ ചോദിച്ചു, കുഞ്ഞിന് എന്ത് പേരിടണം? ഈ ഒരു കുഞ്ഞിന് എന്ത് പേരിടണം? ഈ കുഞ്ഞിനെ പേരിടാനുള്ള സമയമൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ സഖറിയ പറഞ്ഞു, ഒരു എഴുത്തുപരക കൊണ്ടുവരികയാണ് പറഞ്ഞു. അങ്ങനെ എഴുത്തുപരക കൊണ്ടുവന്നു. അങ്ങനെ സഖറിയ അതിമ എഴുതി, യോഹന്നാൻ. എന്താണ് എഴുതി പറഞ്ഞ? യോഹന്നാൻ എന്ന് എഴുതി. എഴുതിയപ്പോ തന്നെ അവന്റെ സംസാര ശേഷി തിരികെ കിട്ടി. അവൻ സംസാരിക്കുന്ന വ്യക്തിയായിട്ട് മാറി. ഇതിലെന്ത് ചുറ്റുപാടുള്ള ആൾക്കാർക്ക് അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഈ ഒരു കുഞ്ഞ് ഇവൻ ഭാവിയിൽ ആരായിത്തീരും, ഇവനൊരു വലിയൊരു മഹാനായിട്ട് മാറുമെന്ന് എല്ലാവരും അവർ അങ്ങോട്ടൊക്കെ പറയാൻ തുടങ്ങി. ഈ ഒരു വാർത്ത ആ പ്രദേശത്തൊക്കെ നിറഞ്ഞു. അങ്ങനെ സക്രിയയ്ക്ക് ഈ സംസാര ശേഷി കിട്ടിയ കാര്യമൊക്കെ അവിടെ നാട്ടിൽ മുഴുവൻ പാട്ടായി. അങ്ങനെ ഈ കുഞ്ഞിനെ എന്ത് പേരിട്ടു? യോഹന്നാൻ എന്ന് പേര് നൽകി. യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ദൈവം കൃപാലുവാണ്. ദൈവം കൃപാലുവാണ് എന്നാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു ഇത്രയും നമ്മൾ ഇത്രയും ഈ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇത്രയും കൊണ്ട് നമ്മൾ പഠിച്ചു നിർത്തുകയാണ്. നിങ്ങൾ ഈ ഒരു പാഠഭാഗം നന്നായിട്ട് ഒരു 3 പ്രാവശ്യമൊക്കെ വായിക്കണം, വചനം വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 5-3 വാക്യങ്ങൾ കൃത്യമായിട്ട്, ലൂക്കോസ് സുവിശേഷം 1 അധ്യായം 5-3 വാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കുക, അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയും ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. എല്ലാ കുട്ടികളും വന്നിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ പ്രാർത്ഥിക്കണം, വിശുദ്ധ കുർബാനയൊക്കെ പങ്കെടുക്കണം. വചനം എല്ലാ ദിവസവും വചനം വായിക്കണം. ഒരു പ്രവാചക ദൗത്യത്തിലേക്ക് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. ഞാൻ സന്നാമ കൂതാശയോട് ഞാൻ സന്നാമ കൂതാശയോട് ഈ ഒരു ദൗത്യം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ലോകത്തിലെ അന്ധകാരം നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തിന്മയുടെ അന്ധകാരം നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ, അതുപോലെ തന്നെ അന്ധകാരത്തിലും ഒക്കെ വീണ് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മനുഷ്യൻ മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രവാചകനാകുവാൻ ക്രിസ്തുവിന്റെ യോഹന്നാൻ എങ്ങനെയാണ് അവൻ ഏലിയയുടെ ശക്തിയോടും ചൈതന്യത്തോടും വന്നതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഏലിയയുടെ ശക്തിയോടും ചൈതന്യത്തോടും കൂടി ഒരു പ്രവാചകനാകുവാനുള്ള ഒരു ദൗത്യം നിനക്കും എനിക്കും
ഉണ്ട്. അതുകൊണ്ട് ഓരോ കുട്ടിയും ഓരോ പെൺകുട്ടിയും ഓരോ ആൺകുട്ടിയും ഒരു പ്രവാചക ആവുക, ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രവാചകനായിട്ട് മാറുക. കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും നീതി നിഷ്ഠയോടു കൂടി പാലിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരായിട്ട് അന്ധകാര ശക്തിക്കെതിരായിട്ട് ഒരുപാട് പോരാടുവാനായിട്ട് തകർന്നു കിടക്കുന്ന നിലം പരിശാക്കിടക്കുന്ന ജനത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അവർക്ക് നീതി നടത്തി കൊടുക്കുവാനായിട്ട് ഒരു ദൗത്യം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും അതിനായി ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിനായിട്ട് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുട്ടികളെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.